എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു പ്ലാനിങ് എന്താണ് പ്ലാനിങ്ങിന്റെ ഡെഫനേഷൻ എന്താണ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ് ലിമിറ്റേഷൻസ് എന്താണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു എന്താണ് പ്ലാനിംഗ് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് കൃത്യമായി എന്ത് ചെയ്യണം ആര് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നെല്ലാം ഉള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്ലാനിങ്ങിൻ്റെ പുതിയ ഒരു പ്രധാനപ്പെട്ട ചെറുതല്ല വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയും മിക്കവാറും എല്ലാ പരീക്ഷകളിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വലിയ മാർഗിൻ്റെയും ചെറിയ മാർഗിൻ്റെയും ചോദിച്ച് കാണാറുണ്ട് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് അതിനെ പറ്റിയ ഒരു ഉദാഹരണം കൂടി ചേർത്ത് എഴുതുക എന്ന് പറഞ്ഞ് കാണാറുണ്ട് അപ്പം എന്താണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ പ്ലാനിംഗ് പ്രക്രിയയിൽ അനുവർത്തിക്കേണ്ടതായ അടിസ്ഥാനപരമായ ചില നടപടികൾ നടപടികൾക്ക് എപ്പോഴും പ്രത്യേകത ഒരു നടപടി ചെയ്തതിന് ശേഷമാണ് അടുത്ത നടപടി സ്റ്റെപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും താഴെ നിന്ന് ഒന്നുമില്ലാത്തതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് കയറുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് കയറുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് കയറുന്നു നാലാമത്തെ സ്റ്റെപ്പ് കയറുന്നു അഞ്ചാമത്തെ അങ്ങനെയാണ് കയറുന്നത് അങ്ങനെ പ്ലാനിങ്ങിനും ഇതുപോലെ തന്നെ ചില സ്റ്റെപ്പുകളുണ്ട് അല്ലെങ്കിൽ പ്ലാനിങ്ങിന് ചില പ്രോസസ്സുകളുണ്ട് എന്തൊക്കെയാണ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് ശ്രദ്ധിച്ചേ പ്ലാനിങ്ങിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവാണ് ഒബ്ജക്റ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടുകാർക്കറിയാം ലക്ഷ്യം എന്നാണ് കൃത്യമായ ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കണം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ലക്ഷ്യം ഉണ്ടാകണം ആ ലക്ഷ്യം ഉണ്ടായെങ്കിൽ മാത്രമേ തുടർന്നുള്ള പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ ചില ആളുകൾ ആളുകളോടെങ്കിലും ഇനി എന്തെങ്കിലും ബിസിനസ് ചെയ്യേണ്ടായോ എന്ന് ചോദിച്ചാൽ പറയും ചെയ്യണം എന്ത് ചെയ്യണം ആ എന്തെങ്കിലും ഒരെണ്ണം നോക്കണം എന്ന് പറയും പക്ഷേ കൃത്യമായൊരു ലക്ഷ്യം അവർക്ക് ഉണ്ടാകില്ല പ്ലാനിങ് ആരംഭിക്കണമെങ്കിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ടാകണം എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടാവണം പഠിക്കുന്ന കൂട്ടുകാർക്കറിയാം നമുക്കും പഠിക്കുമ്പോൾ എത്ര മാർക്ക് കിട്ടണം അല്ലെങ്കിൽ എന്താകണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുന്നത് ഓരോ പഠിത്തത്തിൻ്റെ സമയത്തും എത്ര മാർഗ്ഗ് കിട്ടിയാൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുമെന്ന് കൃത്യമായ ബോധ്യത്തോടെ ആ ലക്ഷ്യമായിരിക്കും നമ്മുടെ ചാർജറ്റായിട്ട് വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് ആദ്യത്തേത് ശ്രദ്ധിച്ചു നോക്കിയേ സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം ഏതാണെന്ന് കൃത്യമായി ലക്ഷ്യം വെക്കുക രണ്ടാമത്തേതിലേക്ക് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രമിസസ് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രമിസസ് ഇത് രണ്ടു മാർഗിനും ചോദിക്കുന്ന ചോദ്യമാണ് പ്ലാനിങ് പ്രമിസസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് സങ്കൽപ്പങ്ങൾ എന്ന് മലയാളത്തിൽ പ്ലാനിംഗ് പ്രമിസസ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് സങ്കല്പങ്ങൾ എന്ന് മലയാളത്തിൽ പ്ലാനിംഗ് പ്രമിസസ് റെഫേഴ്സ് ടു വേരിയസ് അസംഷൻസ് മെയ്ഡ് ബൈ ദ മാനേജർ എബൌട്ട് ദ ഫ്യൂച്ചർ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻസ് ഭാവിയെക്കുറിച്ചുള്ള ചില അനുമാനങ്ങൾ ചില ധാരണകൾ ചില സങ്കല്പങ്ങൾ മാനേജർ ഉണ്ടാക്കിയെടുക്കും കൃത്യമായി പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കാം ആ സംഭവം നടക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കാം അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കാം അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ ചില അനുമാനങ്ങൾ ചില സങ്കല്പങ്ങൾ മാനേജർ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ശ്രദ്ധിച്ചു നോക്കി ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രമിസസ് ഈ പ്ലാനിങ് പ്രമിസസ് രണ്ട് രീതിയിലാണ് അത് ഇൻ്റേണൽ ആകാം എക്സ്റ്റേണൽ കാര്യങ്ങളാകാം ഇൻറ്റേർണൽ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിംഗ് ആകാം എക്സ്റ്റേണൽ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിങ്ങും ആകാം അവിടെ ഇന്റേണൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മൂല്യ മൂല്യധനം നിക്ഷേപിക്കണം മാനേജ്മെൻറ്റിൻ്റെ തന്ത്രങ്ങൾ എന്തെല്ലാം ആയിരിക്കണം വിൽപ്പനത്തിൻ്റെ എങ്ങനെയൊക്കെ ആയിരിക്കണം നടത്തുന്നത് എന്നുള്ള എല്ലാം ആന്തരികമായ ആയിട്ടുള്ള സങ്കല്പങ്ങളാണ് എന്നാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സങ്കല്പങ്ങളുണ്ട് ഒരു രാജ്യത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാമ്പത്തിക സാഹചര്യങ്ങൾ സാങ്കേതികമായി ഉണ്ടാകാവുന്ന അതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് വലിയ ഒരു വലിയ ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് അപ്പോൾ ഇൻറ്റേണൽ എക്സ്റ്റേണൽ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് രണ്ടാമത് കൺട്രോളബിൾ അൺകൺട്രോളബിൾ ഉണ്ട് ഇപ്പൊ തന്നെ ഇന്റേണൽ എക്സ്റ്റേണൽ പറഞ്ഞപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും ചിലതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലൂടെ നയിക്കാൻ പറ്റുന്ന ചിലതൊക്കെ നമുക്ക് നിയന്ത്രിച്ചാലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല ലോകത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നിയന്ത്രണത്തിലല്ല ബിസിനസ്സിൽ എത്ര രൂപ മുതൽ മുടക്കണം അത് ബിസിനസ്സിലെ മാനേജറുടെ അല്ലെങ്കിൽ ഓണറുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും അപ്പൊ അത് കൺട്രോളബിൾ ആണ് മറ്റേത് അൺകണ്ട്രോളബിൾ ആണ് ഇത് രണ്ടും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുക അത് ഒരിക്കലും മാനേജറുടെ കണ്ടുപിടുത്തത്തിനകത്തോ മാനേജറുടെ നിയന്ത്രണത്തിലോ നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ ഇതും പ്ലാനിങ്ങിൻ്റെ പ്രമിസസ് ആയിട്ട് നമ്മൾ സങ്കല്പങ്ങൾ അനുമാനങ്ങളകത്ത് പെടുന്നതാണ് അപ്പം രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രമിസസ് അടുത്തതിലേക്ക് മൂന്നാമത്തയിലേക്ക് ഐഡൻറ്റിഫയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ബദലുകളെ കണ്ടെത്തുക ആവശ്യമായ ബദലുകളെ കണ്ടെത്തുക എന്താണ് ഏതൊരു കാര്യം ചെയ്യാനും പല രീതിയിൽ കൂടി നമുക്ക് ചെയ്യാൻ കഴിയും ഏതൊരു പ്രവർത്തനം ചെയ്യാനും പല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഉദാഹരണം ഒരു സാധനം പാചകം ചെയ്യുകയാണെന്ന് കൂട്ടിക്കോളാം അവിടെ കറണ്ട് ഉപയോഗിച്ച് ഹീറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അതല്ല വിറക് അടുപ്പിൽ വെച്ച് നമുക്ക് പാചകം ചെയ്യാൻ കഴിയും ഇതല്ല ഗ്യാസ് വെച്ച് പാചകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ട് സാധ്യമാവുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള പ്രവർത്തന ബദലുകളെ കണ്ടെത്താൻ നമുക്ക് കഴിയണം അതാണ് പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ഐഡൻറ്റിഫയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി ഐഡൻറ്റിഫയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ഒന്നല്ലെങ്കിൽ അതിന് പകരം അതിന് വരാണ് ഓൾട്ടർനേറ്റീവ് ഒന്നല്ലെങ്കിൽ അതിന് പകരം ഉള്ള വേറൊരു സംവിധാനം പ്രവർത്തിക്കാനാവശ്യമാവുന്ന വേറൊരു സംവിധാനത്തെ കണ്ടുപിടിക്കുക കാരണം നമ്മൾക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കും നമ്മൾ അറ്റൈൻ ചെയ്യുക എന്നുള്ള എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അത് അറ്റൈൻ ചെയ്യുക അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഏതെല്ലാം രൂപത്തിൽ നമുക്ക് സംവിധാനങ്ങളുണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരു വഴിയുണ്ട് വേറൊരു വഴിയുണ്ട് അതല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട് കാരണം ഏത് രൂപത്തിൽ നമുക്ക് അവിടെ ചെല്ലാൻ സാധിക്കുമോ ഏറ്റവും നല്ല വഴി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏതെല്ലാം വഴികളുണ്ടോ അതിന് കൃത്യമായ പഠനം നടത്തണം കൃത്യമായ ഇവാലുവേഷൻ നടത്തണം കൃത്യമായി എത്രയും ഡേറ്റ കളക്ട് ചെയ്യാമോ അത്രയും ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് രീതിയിൽ ഒരു സാധനം പാചകം ചെയ്യാം പുതുതായി ഡെവലപ്പ് ചെയ്ത് വരുന്ന വലിയൊരു ശൃംഖലയാണ് സോളാർ എനർജി അപ്പം ഏതാണ് എന്നുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എത്രമാത്രം ഓൾട്ടർനേറ്റീവ്സ് ഈ ലോകത്തിൽ അവൈലബിൾ ആയിട്ട് ഈ നമ്മുടെ ലക്ഷ്യം സാധിക്കാനായി സാധൂകരിക്കാനായി സാധ്യമാക്കി എടുക്കാനായി ഉണ്ടോ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയണം അതാണ് ഒരു പ്ലാനിങ്ങിന്റെ മികവ് എന്ന് പറയുന്നത് അല്ലാതെ കിട്ടിയത് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലല്ല എത്ര ആക്ഷൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഒരു പ്ലാനിങ്ങിന്റെ ഏറ്റവും വലിയ പടി എന്ന് പറയുന്നത് അടുത്തതിലേക്ക് പ്ലാനിങ്ങിന്റെ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വിലയിരുത്തുക ഈ പ്ലാനിങ്ങിന് കണ്ടെത്തിയ ബദലുകളെ വിലയിരുത്തണം കൃത്യമായി എല്ലാത്തിനും അതിൻ്റെതായ നന്മകളും മോശങ്ങളും ഉണ്ട് ഏറ്റവും നന്മയുള്ളത് ഏത് ഏറ്റവും മോശമുള്ളത് ഏത് ഏറ്റവും കുറച്ച് നന്മയുള്ളത് ഏത് ഏറ്റവും കുറച്ച് മോശമുള്ളത് ഏത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഏറ്റവും നന്മയുള്ളത് ഏതാണെന്നും ഏറ്റവും മോശമുള്ളത് ഏതാണെന്നും നമ്മൾ വിലയിരുത്തുകയാണ് ഈ സ്റ്റേജിൽ ഇവിടെ വിലയിരുത്തുമ്പോൾ ഓരോന്നിനെ പറ്റിയും കൃത്യമായ പഠനം ഉണ്ടാകണം ചെയ്യാൻ പോകുന്ന ഓരോ ബദലുകളെ കുറിച്ചും കൃത്യമായ പഠനം ഉണ്ടാകണം കാരണം ഇല്ലെങ്കിൽ ഈ പഠനത്തിന്റെ അതായത് ഈ നാലാമത്തെ സ്റ്റേജിന്റെ പരാജയം കാരണം നമ്മൾ പിന്നീട് ഭാവിയിൽ പറയും അന്ന് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കാനിടയായി ഒറ്റ കാരണമാണ് അന്ന് ബദലുകളെ കുറിച്ചുള്ള വിലയിരുത്തലിനകത്ത് ഇവാലുവേറ്റ് ചെയ്തപ്പോഴ് കൃത്യമായി ഏത് ബദലാണ് എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്താനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു അപ്പൊ പ്ലാനിങ്ങിന്റെ നാലാമത്തെ സ്റ്റേജായ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായി നിർവഹിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് നോക്കിയേ സെലക്ടി ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഇവാലുവേറ്റ് ചെയ്തു വെച്ചു നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചു അതിനുവേണ്ടി ചില അനുമാനങ്ങൾ ഉണ്ടാക്കി അത് ചെയ്യാൻ വേണ്ടി കുറെ ബദലുകളെ കണ്ടുപിടിച്ചു അതിനെ ഓരോന്നിനെയും പഠനവിധേയമാക്കി പഠനവിധേയമാക്കിയതിലെ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുത്തു എന്താണ് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവിൻ്റെ പ്രത്യേകത ഏറ്റവും നന്മകൾ കൂടുതലുള്ള അഡ്വാൻറ്റേജസ് കൂടുതലുള്ള ഏറ്റവും പ്രയോജനം കൂടുതലുള്ള ഓൾട്ടർനേറ്റീവും അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് പോരായ്മകളുള്ള ഓൾട്ടർനേറ്റീവ് ഇത് രണ്ടുമാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുക ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യാൻ കഴിയും ഏറ്റവും കുറച്ച് പോരായ്മകളെ ഉള്ള ഉള്ള ഉള്ളൂ എന്നുള്ളത് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവായിട്ട് മാറും ഏറ്റവും കൂടുതൽ പോരായ്മകളും ഏറ്റവും കുറച്ച് നന്മകളുമേ ഉള്ളൂ എങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട ഓൾട്ടർനേറ്റീവാണ് അതിനെ സെലക്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും നന്മയുള്ള ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഓൾട്ടർനേറ്റീവ് ഏറ്റവും ഈസിലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവില് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളവരെ കണ്ടുപിടിക്കും ഒപ്പം അതിന് ഏറ്റവും കൂടുതൽ പോരായ്മകൾ കുറച്ചുള്ളതായിരിക്കും കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ മൂന്ന് നാല് അഞ്ച് എളുപ്പം പഠിക്കാൻ പറ്റുന്ന സ്റ്റെപ്സാണ് ഒന്ന് നോക്കി ഒന്ന് ബദലുകളെ കണ്ടെത്തുക രണ്ട് ബദലുകളെ കുറിച്ച് പഠിക്കുക മൂന്ന് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക ഇത് നിസ്സാരമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന സ്റ്റെപ്സ് ആണ് ഒന്ന് ബദലുകളെ കണ്ടെത്തുക പരമാവധി ബദലുകളെ കണ്ടെത്തുക രണ്ട് ബദലുകളെ കുറിച്ച് പഠിക്കുക മൂന്ന് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക അപ്പം അങ്ങനെയാണ് മൂന്ന് നാല് അഞ്ച് എന്നുള്ള സ്റ്റെപ്സ് നമുക്ക് മനസ്സിലാവുന്നത് അടുത്തത് ആറാമത്തെ സ്റ്റെപ്പിലേക്ക് ഇംപ്ലിമെന്റിങ് ദ പ്ലാൻ ഒരു പക്ഷേ പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ നിന്ന് ഒരല്പം കൂടി മുകളിലേക്ക് കയറി സെലക്ട് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പ്ലാനിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്താണ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനു പിന്നെ പ്ലാനിങ്ങിന്റെ ബുദ്ധിപരമായ നീക്കം മാത്രമല്ല പ്ലാനിങ് നമ്മൾ പഠിച്ചു മെന്റൽ മെൻറ്റൽ ആണ് അതൊരു ഓഫീസിൽ ഓഫീസിലിരുന്ന് ചെയ്യേണ്ട ഫൈനൽ കൺക്ലൂഷൻ ഓഫീസിൽ ഓഫീസിലിരുന്ന് ചെയ്യേണ്ട വർക്കാണ് അവിടെ നിന്ന് ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ എന്ത് പ്ലാനാണോ കണ്ടുപിടിച്ചത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാനേജ്മെന്റിന്റെ പ്രോസസ്സ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റൻസ് ഇംപ്ലിമെന്റേഷൻ സൈഡിലേക്ക് പോവുകയാണ് ഒരിക്കലും പ്ലാനിങ് കൊണ്ട് മാത്രം അത് കൃത്യമാവില്ല അതിന്റെ ഇംപ്ലിമെന്റേഷൻ സൈഡിലേക്ക് അത് ഫലവത്താകാൻ പ്രവർത്തനത്തിലെത്തിക്കാൻ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് പ്ലാനിങ്ങിന്റെ ആറാമത്തെ സ്റ്റെപ്പിൽ ഉള്ളത് ഇനിയും പ്ലാനിങ്ങിന്റെ ഏഴാമത്തെ സ്റ്റെപ്പിലേക്ക് എന്താണെന്ന് നോക്കി ഫോളോ അപ്പ് ആക്ഷൻ ഫോളോ അപ്പ് ആക്ഷൻ യഥാർത്ഥമായി ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ തിരഞ്ഞെടുത്ത കാര്യങ്ങൾ ശരിയാണോ നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്ന് ഫോളോ അപ്പ് ആക്ഷൻ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പുറകെ പോവുക അതിൻ്റെ പുറകെ പോയി അത് ശരിയാണോ ഞങ്ങൾ കണ്ടെത്തിയ ഞങ്ങൾ പഠിച്ച പ്ലാനിങ് ശരിയാണോ എന്ന് കണ്ടുപിടിക്കാം അവിടെ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ വീണ്ടും നമ്മൾ വീണ്ടും പ്ലാനിങ് ഓൾട്ടർനേറ്റീവിലേക്ക് പോകും അതിനെ വെച്ചുകൊണ്ട് വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരു ദിവസം തീരുന്ന പ്രോസസ് അല്ല ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പം അങ്ങനെ ഫോളോ അപ്പ് ആക്ഷൻ ചെയ്ത് അതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തി വീണ്ടും പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കണം അവിടെയാണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ ഇംപ്ലിമെൻറ്റിങ് ദ ആക്ഷൻ അത് കഴിഞ്ഞിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്ത് ആ പ്ലാനുകൾ വിജയകരമാണോ എന്ന് നോക്കുക ഒന്നുകൂടെ സ്റ്റെപ്സിൻ്റെ ഫോമിൽ കൂടെ കൂടി ഒന്ന് അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് സെറ്റിങ് ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം നിർണ്ണയിക്കുക എന്താണോ നേടേണ്ടതെന്ന് ലക്ഷ്യം നിർണ്ണയിക്കുക രണ്ട് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രമിസസ് അനുമാനങ്ങൾ ധാരണകൾ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുക മൂന്ന് ഐഡൻറ്റിഫൈങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ വിവിധങ്ങളാകുന്ന ബദലുകളെ കണ്ടുപിടിക്കുക എത്ര ബദലുകളെ കണ്ടുപിടിക്കാമോ അത്രയും ബദലുകൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിയിൽ ചെയ്യാമെന്ന് കണ്ടുപിടിക്കുക അത് മാനേജറുടെ വിജയമാണ് അതിന് ശേഷം വരുന്നത് നാലാമത്തത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഈ കണ്ടുപിടിച്ച എല്ലാ കുറിച്ചും കൃത്യമായ പഠനം നടത്തുക കൃത്യമായി വിലയിരുത്തുക കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുക അടുത്തത് അഞ്ച് സെലക്ടിംഗ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏറ്റവും കുറച്ച് പോരായ്മകളും ഏറ്റവും കൂടുതൽ നന്മകളുമുള്ള ഏത് ഓൾട്ടർനേറ്റീവാണോ ആ ഓൾട്ടർനേറ്റീവിന് നമ്മൾ നമ്മുടേതായി തെരഞ്ഞെടുക്കുക അത് കഴിഞ്ഞ് ഇംപ്ലിമെന്റിങ് ദ പ്ലാൻ ഏത് രൂപമാണോ നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അതിനെ ഓർഗനൈസ് ചെയ്ത് സ്റ്റാഫ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ചില പോരായ്മകളൊക്കെ ഉണ്ടായില്ല ഇല്ലയോന്ന് അതിനാണ് നമ്മൾ ഫോളോ അപ്പ് ആക്ഷൻ നടത്തുന്നത് ആ ഫോളോ അപ്പ് ആക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഞങ്ങൾ ചെയ്തു വന്നതിനാ തിന്ന പോരായ്മകളുണ്ട് എന്നാൽ ആ പോരായ്മകളൂടെ മാറ്റി നമുക്ക് എങ്ങനെ പ്രവർത്തനങ്ങളെ നയിക്കാം ഇത് കൂട്ടുകാരുടെ ജീവിതത്തിൽ അല്ലാത്ത ജീവിതത്തിലുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹം വയ്ക്കുക എനിക്ക് എന്ത് രീതിയിൽ പഠിക്കണമെന്ന് തീരുമാനമെടുക്കുക പഠിക്കാൻ ഏതെല്ലാം വഴികളുണ്ട് സ്കൂളിൽ പോകാം പല പുസ്തകങ്ങൾ വായിക്കാം ഇന്റർനെറ്റിലുള്ള പല സോഴ്സുകൾ ഉപയോഗിക്കാം ഏറ്റവും നല്ലത് ഏതാണെന്ന് തീരുമാനിക്കുന്നു അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ഫോളോ അപ്പ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുസ്തകം നോക്കിയാണ് പഠിച്ചത് എനിക്ക് അത് വെച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എനിക്കും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായില്ലെന്നൊരു ടെസ്റ്റ് പേപ്പർ എഴുതുമോ മനസ്സിലായി ഫോളോ അപ്പ് ആക്ഷൻ നമുക്ക് മനസ്സിലായി ആ പഠിച്ചത് ആ രീതി പഠിച്ചാൽ മനസ്സിലാവുന്നില്ല ഇനി ഇനി എന്ത് ചെയ്യണം അന്നേരമാണ് വീണ്ടും നമ്മൾ അടുത്ത ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കുന്ന ഓൾട്ടർനേറ്റീവ് വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും പഠനത്തിന് വിധേയമാക്കുകയാണ് ഫോളോ അപ്പ് ആക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ പ്ലാനിങ്ങിന്റെ ഓരോ സ്റ്റെപ്പുകൾ കട ഇത് ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ തീരുന്നല്ല ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ആ ഒബ്ജക്റ്റ് നേടിയെടുക്കുന്നവരെ സെറ്റ് ചെയ്ത ഒബ്ജെക്ട് നേടിയെടുക്കുന്നവരെ വരെ പ്ലാനിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു കാണുന്ന ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ചോദിച്ചു കാണുന്ന ഒരു ടോപ്പിക്കാണ് കൂട്ടുകാർക്ക് പഠിക്കാനിടയാകട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി